അണിഞ്ഞ് കളിക്കുന്ന ഒരു താരം തന്നെയാണ് നിങ്ങളുടെ 13-ാമത്തെ വാർഷികം അവിടെ ആരോഗ്യം. ഇനി ഇത്രയും തമാശ പറഞ്ഞതാണ്, ഇനിയാണ് കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ലോജിക്കിന്റെ ഈ പരിപാടി ഇപ്പൊ ഞാൻ നായർ സാറോട് പറയുകയായിരുന്നു, ഞാൻ നിൽക്കുന്നത് എവിടെയാണ് എന്ന് ഒരു സ്ഥലകാല വിഭ്രമം എന്നിൽ ജനിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഇത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക പരിപാടിയാണ്, ഇതൊരു റെഗുലർ കോളേജിന്റെ പരിപാടിയാണോ? ഞാൻ മഹാരാജാസ് കോളേജിലോ സെന്റ് ആൽബർട്ട്സിലോ സി എം എസിലോ അല്ലെങ്കിൽ ബ്രണ്ടനിലോ മഹാരാജാസും ബ്രണ്ടനും വിക്ടോറിയയും യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ഓരോരോ പേരുകളാണെങ്കിൽ അവിടെ ഓരോ കലാലയത്തിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികളുടെ ഒത്തൊരുമയും അവരുടെ സന്തോഷവും അവരുടെ കൂട്ടായ്മയും അവരുടെ എനർജിയും തന്നെയാണ് ആ സ്ഥാപനത്തിന്റെ വിജയമെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. ഇന്ന് 13 പൂർത്തിയാക്കിയെങ്കിൽ ലോജിക്ക് 130 ഈസിയാക്കി പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലോജിക്കിൽ പഠിച്ചു പോകുന്ന നിങ്ങൾക്ക്, നിങ്ങൾ നാളെ കോഴ്സ് കഴിഞ്ഞ് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പൊ ഈ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് തന്നിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങ് കഴിയുമ്പോൾ ഇവിടെ പാട്ടുണ്ടാകും, ഡാൻസ് ഉണ്ടാകും, പല പല കാര്യങ്ങളും ഉണ്ടാകും. അതൊക്കെ അക്ഷണികമായ കാര്യങ്ങൾ, അതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ, ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നും സൂക്ഷിക്കാൻ ഒരു ചെറിയ സംഗതി, ഒരു ചെറിയ സ്പാർക്ക് കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഊതി പടർത്തി വിടാൻ ശ്രമിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്ന കുട്ടികളാണ്, ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അങ്ങനെ പലതും പഠിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുതിയ മന്ത്രം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ കായിക താരമായിക്കോട്ടെ, നിങ്ങൾ നാളെ മികച്ച കൊമേഴ്സ്യക്കാരായിക്കോട്ടെ, ചാർട്ടേഡ് അക്കൗണ്ട് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾ ജീവിതത്തിൽ നാളെ മുതൽ പ്രാവർത്തികമാക്കേണ്ട ചെറിയ ഒരു സൂത്രവാക്യം പറഞ്ഞു തരാം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളത് നാളെ മുതൽ കണ്ണടച്ച് ഓരോ ദിവസവും പ്രാവർത്തികമാക്കിയാൽ ഞാൻ എഴുതി വെച്ചു തരാം. എന്റെ മുൻപിൽ ഇരിക്കുന്ന ഈ 1000 പേരിൽ 1000 പേരും സ്വന്തം ജീവിതത്തെ വിജയിക്കും, ഒരു സംശയവും വേണ്ട. അത് 3D എന്ന് പറയുന്ന സൂത്രവാക്യം. 3D എന്ന് പറഞ്ഞാൽ നമ്മൾ 3D സിനിമ ഒരുപാട് കണ്ടിരുന്നു, പക്ഷെ മൈ 3D ഈസ് ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ജീവിതത്തിൽ ഇന്ന് മുതൽ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ് ബി ഡിറ്റർമിൻഡ്, ബി ഡിസിപ്ലിൻഡ് ആൻഡ് ബി ഡെഡിക്കേറ്റഡ്. കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലം, അതിൽ തന്നെ കൂത്തുപറമ്പിലെ വെങ്ങാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം കണ്ണൂർ നഗരത്തിൽ നിന്നും ചുരുങ്ങിയത് 30-35 കിലോമീറ്റർ അകലെയാണ്. അവിടെ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് സൈക്കിൾ ചവിട്ടി താൻ കൂത്തുപറമ്പിൽ നിന്നും കണ്ണൂർ നഗരത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ബസ്സിൽ കയറി പുലർച്ചെ 5:45 കണ്ണൂർ SN കോളേജിന്റെ മൈതാനത്ത് ശ്രീധരൻ കോച്ച് അതല്ലെങ്കിൽ ഭരതൻ കോച്ച് വരുന്നതിന് മുൻപ് പ്രാക്ടീസിന് തയ്യാറായ ഒരു ബാല്യം. ആ ബാല്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ പറഞ്ഞ 3D നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഡിസിപ്ലിനും മാതൃകയാക്കി എത്രയോ ആളുകളുണ്ട്. രണ്ട് ചെറിയ കഥകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വെറുപ്പിക്കൽ ഞാൻ അവസാനിപ്പിക്കണം. 9-ാമത്തെ വയസ്സിൽ വളർച്ചാ മുരടിപ്പ് രോഗം ബാധിക്കുന്നു. ലോകത്തെ എല്ലാ ഡോക്ടർമാരും ചികിത്സിക്കുന്നു, ഈ കുഞ്ഞ് 1 ഇഞ്ച് പോലും വളരില്ല എന്ന് പറയുന്നു. പക്ഷെ അവന്റെ മാതാപിതാക്കള് അവനെ സങ്കടമാണ്. സ്വന്തം കുട്ടി ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു, അവന് ഇനി ശാരീരിക വളർച്ചയില്ല എന്ന് ഡോക്ടർമാർ തീരുമാനിക്കുന്നു. ലോകത്തെ എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറയുന്നു, നിങ്ങൾ ഇവരിന് പുറത്തേക്ക് വിടരുത്, സ്കൂളിൽ വിടരുത്, വലിയ ബുദ്ധിമുട്ടാകും. എല്ലുകൾ വളരുന്നില്ല, ഹോർമോൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന വളർച്ചാ മുരടിപ്പ് രോഗം ബാധിച്ച് 9-ാമത്തെ വയസ്സിൽ സ്വന്തം ജീവിതം കൈവിട്ടു പോകും എന്ന നിലയിൽ നിന്നും അവൻ ഇന്ന് 30-ാമത്തെ വയസ്സിൽ അതേ ബാലൻ നമ്മുടെ മുൻപിലുണ്ട്. അവന്റെ രോഗം Let me finish. അവന്റെ രോഗം അവൻ മാറ്റിയത് ഒരു മരുന്നും മന്ത്രവും കൊണ്ടല്ല, അവന്റെ രോഗം മാറ്റിയ ഔഷധം എന്ന് പറയുന്നത്, അവന്റെ സഞ്ജീവനി എന്ന് പറയുന്നത് ഫുട്ബോൾ ആയിരുന്നു. അവൻ കളിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഇവനെ കളിക്കാൻ വിടരുത്, ഗ്രൗണ്ടിൽ വിട്ടാൽ ഇവൻ ആകെ തകരാറുണ്ടാവും, കുഴപ്പമാകും. പക്ഷെ അവനെ കളിക്കാൻ വിട്ട ആ മാതാപിതാക്കളാണ് ലോകത്തെ ഏറ്റവും നല്ല മാതാപിതാക്കൾ എന്ന് പറയും. അവന്റെ പരിമിതികളെ, അതെ നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ പരിമിതികളെ പരിമിതി
ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, മോറോവർ ഡിസിപ്ലിൻഡ് ആയിരുന്നു. മറക്കരുത്, ഓരോരുത്തരുടെയും ജീവിതം നമുക്കൊരു പാഠമാണ്, ഒരു പാഠ പുസ്തകമാണ്. അവിടെ നമ്മൾ തീരുന്നില്ല. സ്വന്തം അമ്മ ഒരു സ്കൂളിലെ സാധാരണ പാചകക്കാരിയാണ്. ആ പാചകക്കാരി താൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നും പാചകം ചെയ്ത് ബാക്കി വരുന്ന ഭക്ഷണവുമായി ഉച്ചതിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന മകൻ അമ്മ തിരിച്ചു വരുന്നതും കാത്ത് വീടിന്റെ വരാന്തയിൽ ഇരിക്കും. എന്തിനാ? അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വേണം അവന് വിശപ്പടക്കാൻ. ഒരു കുട്ടി വളരുന്ന പ്രായം എന്ന് പറയുന്നത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായം നമ്മുടെ മനുഷ്യന്റെ വളർച്ചയുടെ പ്രായമാണ്. ആ പ്രായത്തിൽ ഏതോ ഒരു സ്കൂളിൽ ഏതോ കുട്ടികൾ ബാക്കി വെക്കുന്ന ഉച്ചഭക്ഷണം കിട്ടിയിട്ട് വേണമായിരുന്നു അവന് വിശപ്പടക്കാൻ. ഇന്ന് അതേ മകൻ അതേ അമ്മയെ കാണാൻ വേണ്ടി അതേ ഗ്രാമത്തിലേക്ക് വരുമ്പോ വിമാനത്തിന്റെ ചില്ലിലൂടെ അവൻ ആ ഗ്രാമത്തിലെ എയർപോർട്ടിന്റെ പേര് വായിക്കും, ക്രിസ്റ്റിയാനോ റൊണാൾഡോ. ഒരുതരം മുന്തിരി
I am just kidding. കാസർഗോഡ് നഗരം മുതൽ കേരളത്തിന്റെ അതിർത്തിയായ മഞ്ചേശ്വരം വരെയുള്ള സ്ഥലം, കാസർഗോഡ് ഉപ്പള മഞ്ചേശ്വരം ആ മേഖലയിലെ വടക്കൻ കാസർഗോട്ടുകാർ ഉച്ചയ്ക്ക് ഈ സമയത്ത് ഞങ്ങൾ മൂന്നുപേര് കാസർഗോട്ടുകാരാണെങ്കിൽ നമുക്ക് ഒരു ബിരിയാണി ആക്കിയല്ലോ എന്ന് പറഞ്ഞാൽ നീരുജി പറയും ഉസാർക്കാരനെ ഉസാർക്ക മന്ത്രിയ വോട്ട് പോയിന്റ് അടിപൊളി എന്ന് കാസർഗോഡുകാർ പറയുന്ന